ഹായ് ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ ചായയുടെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയുള്ളി നല്ലോണം ചെറുതായി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ രണ്ടുള്ളി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നല്ലൊരു മണം നൽകും നമ്മുടെ ഈ സ്നാക്സിന്. ഇതിലോട്ട് ഇനി ഇടുന്നത് നമ്മുടെ മല്ലിയില കട്ട് ചെയ്ത് വെച്ചതാണ്. മല്ലിയില ഇതിലിട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒരു ഫ്ലേവറും ഒക്കെ മല്ലിയില കൊടുക്കും. ഇതിന് പകരം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം, എന്നാലും മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാവും. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ, എരിവ് ഒരുപാട് കൂടി പോകാൻ പാടില്ല. നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ജീരകമാണ്. ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം. ഇതും നല്ല നമ്മുടെ ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഓയിലാണ്. ഓയിൽ തന്നെ ഒഴിക്കണം, വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മതി ഓയിൽ. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയും എല്ലാം ഇതോടെ ഒന്ന് ചതച്ച് കൊടുക്കുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം കൈകൊണ്ട് ഒന്ന് അമർത്തി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഇതാ ഇതെല്ലാം നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒറ്റയടിക്ക് ഒരു കപ്പ് അരിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്തത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യണം. നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. ഇതേപോലെ ചെയ്യണം, ഒറ്റയടിക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയും കുറച്ച് പൊടി ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ പൊടി ഇട്ടിട്ട് ഇനിയും കുഴയ്ക്കാം. ഒരു കട്ടിയുള്ള ഒരു പരിവമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളമാവാനും പാടില്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് നല്ലോണം കുഴച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനിയും കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം കുഴച്ച് നല്ല വെള്ളമില്ലാത്ത പോലെ നല്ല കട്ടിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇത്തിരി പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം, എന്നാലേ നമുക്ക് ഷേപ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട, ഓയിൽ ചെയ്യാം. വെളിച്ചെണ്ണയായി വന്നു വെച്ചാൽ അതൊരു മണം വരും വെളിച്ചെണ്ണേൻ്റെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓയിൽ നല്ലോണം ചൂടാവട്ടെ. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. ഞാനിവിടെ വട ഉണ്ടാക്കുന്ന ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പാക്കാം. ഞാനിവിടെ വട ഉണ്ടാക്കുന്ന ആ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും നമുക്ക്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗവും ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിം വെച്ച് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, വെന്തിട്ടും ഉണ്ടാവില്ല ഉള്ളൂ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉള്ളിയും അരിപ്പൊടിയും പച്ചമുളകും എല്ലാം ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. സിമ്പിളുമാണ്, ടേസ്റ്റുമാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.